കോഴിക്കോട് നവീകരണം നടക്കുന്ന സി എച്ച് മേൽപ്പാലം നാളെ മുതൽ അടച്ചിടുകയാണ്. മൈക്രോ കോൺക്രീറ്റിംഗ് വേഗത്തിലാക്കാനാണ് പാലം അടയ്ക്കുന്നതെന്നാണ് അറിയുന്നത്. 2 മാസത്തേക്ക് ഇതുവഴി പൂർണ്ണമായും യാത്ര നിരോധിക്കും. ഇതിൻ്റെ ഭാഗമായി നടപ്പാക്കിയ ഗതാഗത ക്രമീകരണത്തിന് എതിരെ വ്യാപാരികളും രംഗത്തു വന്നു. സി എച്ച് മേൽപ്പാലത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി 2 മാസക്കാലമാണ് പാലം പൂർണ്ണ തോതിൽ അടച്ചിരുന്നത്. ഈ മാസം 13-ാം തീയതി, അതായത് ചൊവ്വാഴ്ച മുതൽ പാലം പൂർണ്ണ തോതിൽ അടച്ചിടും. ആയിരങ്ങൾ യാത്ര ചെയ്യുന്ന കോഴിക്കോട് നഗരത്തിലെ പ്രധാന പാതയാണ് സി എച്ച് ഓവർ ബ്രിഡ്ജ്. കോഴിക്കോട് കടപ്പുറം, ജനറൽ ആശുപത്രി, കോർപ്പറേഷൻ ഓഫീസ്, വിവിധ സ്കൂളുകൾ എന്നിവിടങ്ങളിലേക്കുള്ള പ്രധാന പാത. ഈ സാഹചര്യത്തിൽ പാലം അടയ്ക്കുന്നത് വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും വലിയ പ്രയാസമാണ് സൃഷ്ടിക്കുക. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരത്തിൽ വലിയ ഗതാഗത ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പാലം അടച്ചിടുന്നതോടുകൂടി നഗരത്തിൽ വലിയ രീതിയിൽ ഗതാഗത കുരുക്ക് രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ ഇനിയുള്ള 2 മാസക്കാലം കോഴിക്കോട് നഗരത്തിൽ പ്രവേശിക്കുന്നവർ ഇപ്പറയുന്ന ക്രമീകരണങ്ങൾ അറിഞ്ഞിരിക്കണം. കല്ലായി ഭാഗത്തു നിന്ന് റെയിൽവേ സ്റ്റേഷൻ റോഡ് വഴി ഗാന്ധി റോഡ് ഭാഗത്തേക്ക് പോകുന്ന സിറ്റി ബസ്സുകൾ, OET റോഡ് മോഡൽ സ്കൂൾ ജംഗ്ഷൻ വഴി ക്രിസ്ത്യൻ കോളേജ് ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഗാന്ധി റോഡ് മേൽപ്പാലം കയറി പോകണം. ഗാന്ധി റോഡ് വഴി വരുന്ന സിറ്റി ബസ്സുകൾ മേൽപ്പാലം കയറി മലബാർ ക്രിസ്ത്യൻ കോളേജിൻ്റെ കിഴക്ക് വശത്തോടുകൂടി വയനാട് റോഡ് വഴി BM സ്കൂൾ സ്റ്റോപ്പ് വഴി പോകണം. കോടതി ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ പാളയം ജംഗ്ഷൻ, കല്ലായി ലിങ്ക് റോഡ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, റെയിൽവേ മേൽപ്പാലം വഴി പോകണം. CH ഫ്ലൈഓവർ കയറി കോടതി ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ LIC ജംഗ്ഷൻ, വൈക്കം മുഹമ്മദ് ബഷീർ റോഡ് വഴി ഇടത്തോട്ട് തിരിഞ്ഞ് 2-ാം ഗേറ്റ് കടന്നു പോകണം. നടക്കാവ് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ഗാന്ധി റോഡ് മേൽപ്പാലം വഴി ബീച്ചിലേക്കും കോടതി ഭാഗത്തേക്കും പോകണം. പന്നിയങ്കര, മാങ്കാവ് തുടങ്ങി തെക്കു ഭാഗത്തു നിന്ന് ബീച്ച് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ടൗണിൽ പ്രവേശിക്കാതെ ഫ്രാൻസിസ് റോഡ് ഫ്ലൈഓവർ കയറി പോകണം. മലപ്പുറം, പാലക്കാട് മെഡിക്കൽ കോളേജ് ഭാഗത്തു നിന്ന് ബീച്ച് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ടൗണിൽ പ്രവേശിക്കാതെ അരയിടത്ത് പാലം വഴി സരോവരം ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞു നേരെ ഗാന്ധി റോഡ് ഫ്ലൈഓവർ കയറി പോകണം. വയനാട് ഭാഗത്തു നിന്ന് ബീച്ച് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ സിറ്റിയിൽ പ്രവേശിക്കാതെ എരഞ്ഞിപ്പാലം വഴി സരോവരം ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് നേരെ ഗാന്ധി റോഡ് ഫ്ലൈഓവർ കയറി പോകണം. പാലം അടച്ചിടുന്നതിനെ തുടർന്ന് ഏർപ്പെടുത്തിയിട്ടുള്ള പുതിയ ക്രമീകരണങ്ങൾക്കെതിരെ ഒരു വിഭാഗം വ്യാപാരികൾ ഇതിനോടകം രംഗത്തെത്തിയിട്ടുണ്ട്. എങ്കിലും 2 മാസക്കാലം കാത്തിരുന്നാൽ പുതുമോടിയിൽ ബലപ്പെടുത്തിയ CH ഓവർ ബ്രിഡ്ജ് ജനങ്ങൾക്കായി തുറന്നു നൽകും. ക്യാമറമാൻ മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. കോഴിക്കോടിന്റെ പ്രധാന ധമനി എന്ന് വിളിക്കാം CH മേൽപ്പാലത്തെ. നിയന്ത്രണം നടപ്പാക്കുമ്പോൾ വ്യാപാരികളിൽ നിന്ന് എതിർപ്പ് വരുന്നത് സ്വാഭാവികമാണ്. ബുദ്ധിമുട്ട് കഴിയുന്നത്ര കുറച്ചു വേണം ഏതൊരു വികസന പദ്ധതി നടപ്പിലാക്കാൻ. നിയന്ത്രണം ബാധിക്കുന്നവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കൂടി നമുക്ക് കേൾക്കാം. 45 ദിവസം കൊണ്ട് ഇത് തീർന്നിട്ടില്ലെങ്കിൽ ഇവർ നീട്ടും. ഇനി എന്തൊരു ഉറപ്പാണ് 45 ദിവസത്തിന് ശേഷം ഞങ്ങൾക്ക് ഈ റോഡ് തുറന്നു തീരുന്നുള്ളതിന് എന്താണ് ഉറപ്പുള്ളത്? ഒരു ഉറപ്പില്ല. അപ്പൊ ഞങ്ങൾ ഈ സമരം നടത്തുന്നത് ഇതൊരു പ്രതിഷേധം മാത്രമാണ്. കാരണം എല്ലാവരും കൂടെ സഹായിച്ചാൽ തന്നെ ഈ കാര്യങ്ങൾ മുറിഞ്ഞു വരും. നമുക്ക് ഇവിടുന്ന് വരുന്ന കസ്റ്റമറില്ല, ഈ കടപ്പുറം ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. അവിടുന്ന് കസ്റ്റമർ വരാനില്ല. വരുന്ന ആളുകളൊക്കെ ആ ജംഗ്ഷനിൽ കിടന്നിട്ട് അവിടുന്ന് തിരിഞ്ഞ് അവിടെ ബ്ലോക്കാണ്. ഇപ്പോൾ ഇങ്ങോട്ട് വരുന്ന ആൾക്കാരൊക്കെ അവിടുന്ന് യൂട്ടൺ അടിച്ചിട്ട് രണ്ടാമതും വിടുക. പ്രാവശ്യമായിട്ട് ഈ സ്റ്റാഫിന്റെ വണ്ടി പോലും വരുന്നില്ല. സ്റ്റാഫിന്റെ വണ്ടി വരിക വെച്ചാൽ അതേ ചുറ്റി അപ്സരേനെ അല്ലെ ചുറ്റി വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാം. ഇവിടെ നിന്ന് അങ്ങോട്ടേക്കും വൺവേയാണ്. ഒരു കസ്റ്റമർ വളരെ നമുക്കിപ്പോ എത്രയോ സെയിൽ വളരെ മോശമാണ്. ഇപ്പൊ അങ്ങനെ കണ്ടില്ലേ, ഒരു ഷോപ്പിൽ ഒരാളുമില്ല. കാരണം ഇവിടെ സാധനം വാങ്ങാൻ ഞങ്ങളടുത്തേക്ക് വരുന്നതാണ്. ഇവരെന്താ ചെയ്യലി, വണ്ടിന്റെ അടുത്തുനിന്ന് ഫോട്ടോ നമ്പർ ഫോട്ടോ എടുക്കുക. അതൊക്കെ എന്തിനാണ്? നമുക്ക് ആകെയുള്ള കിട്ടുന്ന വളരെ ബിസിനസ്സിനെ വളരെ ഡൗൺ ആണ്. ഈ സമയത്താണ് ഇവര് ഇതൊക്കെ ചെയ്യാം. അപ്പൊ നിങ്ങളിപ്പോ പോയി നോക്കിയാൽ അവിടെ കാണാം, വണ്ടിയൊക്കെ നിർത്തിണ്ടാവും. ഏതെങ്കിലും ഒരു എല്ലാ പോലീസുകാരും പറയുന്നില്ല, ചില പോലീസുകാർ. പിന്നെ കച്ചവടത്തിന് തന്നെ തീരെ ആളില്ല, ഇരിക്കുന്ന കസ്റ്റമർ കുറവാണ്. പോക്കില്ലല്ലോ, അങ്ങോട്ട് മാത്രമല്ല പോകണം, അവിടുന്ന് വരുന്ന ആൾക്കാർ ചുറ്റിട്ട് വേറെ ഷോപ്പിലേക്ക് പോകും. അവിടെ വികസനം നടന്നോട്ടെ, ഇവിടെ ഞങ്ങൾ ഇവിടുത്തെ വൺവേ ടൂ വീലറിനെങ്കിലും വൺവേ ഒഴിവാക്കി കിട്ടണോ? അത് മാത്രമേ ഉള്ളൂ, അല്ലെ വേറെ ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല. കാരണം വെച്ചാൽ ഈ ചെറിയ വാഹനങ്ങൾ വിടേണ്ട സൗകര്യം എങ്ങനെയെങ്കിലും ചെയ്തായിരുന്നു. വ്യാപാരികളുടെ പ്രതികരണങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നല്ലൊരു മേൽപ്പാലം അവർക്ക് തുറന്നു കൊടുത്താൽ, CH മേൽപ്പാലം തുറന്നു കൊടുത്താൽ അവർ ഹാപ്പി ആകുമെന്ന കാര്യത്തിൽ സംശയമില്ല.